നമസ്കാരം. നമ്മുടെ ഭാരതം സ്വതന്ത്രമായിട്ട് 73 സംവത്സരങ്ങൾ പൂർത്തിയായി 74ലേക്ക് എത്തുന്നു. 74ാം സ്വാതന്ത്ര്യ ദിനമാണ് നാം ഇന്ന് ആഘോഷിച്ചത്. ഇന്ന് ചെങ്കോട്ടയിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൊടി ഉയർത്തി, രാജ്യത്തിൻ്റെ ത്രിവർണ പതാക ഇന്ന് രാവിലെ തന്നെ ഉയർത്തി. അതിനുശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തു. രാജ്യത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന ഒരുപാട് പദ്ധതികളൊക്കെ തന്നെ പ്രധാനമന്ത്രി പ്രയോഗിച്ചു. നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യം ലഭിച്ച ആ ഒരു കാലയളവും കൂടി ഒന്ന് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതെ രാജ്യത്തിന് കുതികാൽ വെട്ടിക്കൊണ്ട് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കുന്ന പ്രവൃത്തികളാണ് അന്ന് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന വിഭാഗം നടത്തിയത്. പ്രത്യേകിച്ചും കേരളത്തിലായിരുന്നു പ്രമുഖരായ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഉണ്ടായിരുന്നത്. രാജ്യമുട്ടുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ പോകരുത് എന്ന് വിചാരിക്കുകയും കൽക്കട്ട തീസിസിലൂടെ സായുധ വിപ്ലവം നടത്തി ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കണം എന്ന് തീസിസ് ഇറക്കുകയും പ്രസ്താവന ഇറക്കുകയും ചെയ്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവിടെ നിൽക്കട്ടെ. മാത്രമല്ല, സ്വാതന്ത്ര്യദിനം ഒരു കാലഘട്ടം വരെ ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് കരിദിനമായി ആചരിച്ചു കൊണ്ടിരുന്ന പാർട്ടിക്കാരാണ് നമ്മുടെ ഈ CPM-കാർ, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ എന്ന് പറയുന്ന വിഭാഗം. ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം കരിദിനമായി ആചരിക്കണമെങ്കിൽ എത്രമാത്രം തെമ്മാടിത്തരവും എത്രമാത്രം വികൃതമായ മനസ്സുമുള്ളവരാണ് ഇവർ എന്ന് വെറുതെ ഊഹിക്കാവുന്നതേയുള്ളൂ. രാജ്യം ഒരു യുദ്ധത്തെ നേരിടുമ്പോൾ, 62-ൽ ചൈനയുമായി യുദ്ധം നടന്ന സമയത്ത് പട്ടാളക്കാർക്ക് രക്തം കൊടുത്തതിന് VS അച്യുതാനന്ദനെതിരെ നടപടിയെടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ തലമുറ എന്താണ് ഈ ഒരു വിഷയത്തിലൊക്കെ ചിന്തിക്കുന്നത് എന്നറിയാൻ നമുക്ക് കൗതുകമുണ്ടാകും. പഴയ ആൾക്കാരെ പോലെയല്ല, അതിലും ഭീകരമാണ് പുതിയ തലമുറയുടെ അവസ്ഥ. ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് കൃഷ്ണ എന്നുള്ളതാണ്. അദ്ദേഹം ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലൊക്കെ ജേർണലിസം പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനാണ് എന്ന് ആദ്യമേ സൂചിപ്പിച്ചത് മാധ്യമപ്രവർത്തകരെല്ലാം ഇതുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല, മാധ്യമപ്രവർത്തകരിൽ ഒരു വിഭാഗം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ന ഒരു ആരോപണം പൊതുവെയുണ്ട്. എന്നാൽ ഇദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. തമിഴ് വാരികയായ ആനന്ദ വിഘടൻ ഒരു ഭാരതത്തിൻ്റെ ചിത്രം ഒരു ഇലയിൽ സജ്ജീകരിച്ചുകൊണ്ട് അതിൽ ഒരു പുഴുവായി ആ പുഴുവിൻ്റെ തല നരേന്ദ്രമോദിയുടെ, പ്രധാനമന്ത്രിയുടെ തലയായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആനന്ദ വിഘടൻ ഈ ഇല മാത്രമേ ഇട്ടുള്ളൂ, ഈ പുഴുവിൻ്റെ ചിത്രം ഇട്ടോ എന്നറിയില്ല. അത് ഫോട്ടോഷോപ്പ് ചെയ്തതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഈ ചിത്രം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ ആ വികൃതമായ മനസ്സ്? ഈ വ്യക്തി, ഇദ്ദേഹം ഒരുപാട് മാധ്യമങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടും അദ്ദേഹത്തിൻ്റെ ആ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ആ ഒരു വ്യവസ്ഥിതിയോടുമുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇത്രയും മോശം രീതിയിൽ, ഇത്രയും വികൃതവും ഭീഭത്സവുമായ രീതിയിലാണ് ഇന്ത്യയെ തകർക്കണം എന്ന ആ ഉള്ളിലെ ഇരിപ്പാണ് അതിലൂടെ പ്രകടമായത് എന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല. അദ്ദേഹം ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയത് ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണോ? ഇന്ത്യൻ പാസ്പോർട്ടല്ലേ അങ്ങ് കൈവശം വച്ചിരിക്കുന്നത്? അങ്ങൊരു മാധ്യമപ്രവർത്തകനായി പോയതിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും അല്പം വിഷമമുണ്ട്. ശ്രീ രാജേഷ് കൃഷ്ണ, അങ്ങ് വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഇവിടെ ഒരു ഭരണകൂടം നിലനിൽക്കുന്നു, അത് ശക്തമായി മുമ്പോട്ട് പോകുന്നു. പിന്തുണച്ചില്ലെങ്കിലും ഇങ്ങനെ പിൻവലിക്കരുത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അപമാനിക്കരുത്. ഇത് താങ്കൾ ചെയ്തത് രാജ്യദ്രോഹ കുറ്റമാണ്. ഒരു രാജ്യത്തിൻ്റെ ആനന്ദ വിഘടൻ ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അത്ര ശരിയായ നടപടിയല്ല. രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കാം. കാരണം ഇന്ത്യയുടെ ആ രൂപത്തെ, ആ ഭൂപടത്തെ വളരെ വികൃതമായി ചിത്രീകരിച്ചിരിക്കുന്നു. അത് തെറ്റായ നടപടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതവിടെ നിൽക്കട്ടെ. ഷാനിമോൾ ഉസ്മാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിൻ്റെ പ്രമുഖയായ നേതാവാണ്, ഇലക്ഷനുകളിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാൻ ഒരു ഇൻഡിപെൻഡൻസ് പോസ്റ്റ് ഇട്ടത് ദാ ഇങ്ങനെയാണ്. ഈ പടവും ഒന്ന് കാണൂ. ഈ പടത്തിൽ കാശ്മീർ എവിടെ? അവരുടെ പോസ്റ്റാണ്, അവർ പിൻവലിച്ചോ എന്നറിയില്ല. കാശ്മീർ എവിടെ? പാകിസ്ഥാനോട് ചേർന്നോ? അതോ ഇനി ഷാനിമോൾ ഉസ്മാൻ ഇന്ത്യൻ പൗരത്വം വിട്ട് പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ചോ? കോൺഗ്രസ്സുകാർ ഇതിന് മറുപടി പറയണം. ഷാനിമോൾ ഉസ്മാനും ഇതിന് മറുപടി പറയണം. കോൺഗ്രസ് വലിയ രാജ്യസ്നേഹികളായിട്ടാണല്ലോ പറയുന്നത്. വലിയ രാജ്യത്തിൻ്റെ, അതായത് അവരുടെ ത്രിവർണ പതാക അവരുടെയും ത്രിവർണ പതാകയാണ്.
അപ്പോൾ രാജ്യസ്നേഹികളാണ്, രാജ്യത്തെ കെട്ടിപ്പിടിക്കുന്നവരാണ്, രാജ്യം 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 എന്നിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. നിങ്ങളുടെ പ്രമുഖയായ ഒരു നേതാവിൻ്റെ ഇൻഡിപെൻഡൻസിൻ്റെ ആശംസകൾ, സ്വാതന്ത്ര്യദിനാശംസകളുടെ പോസ്റ്റാണിത്. ഇതിൽ എവിടെ കാശ്മീർ, തലയില്ലാത്ത ഇന്ത്യയെ വരച്ചു വെച്ച് ഇങ്ങനെ പോസ്റ്റ് ഇടാൻ അതിനുള്ള അറിവേ നിങ്ങൾക്കുള്ളൂ. താങ്കൾ ഒരു അഭിഭാഷകയാണ്, അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണെന്നാണ് ഞങ്ങൾക്കൊക്കെ അറിവ്. ഇത്രയേ താങ്കൾക്ക് വിദ്യാഭ്യാസമുള്ളൂ, അല്ലെങ്കിൽ ചിന്തിക്കാൻ ശേഷിയുള്ളോ എന്ന് പൊതുജനം ചോദിക്കുകയാണ് ഷാനിമോൾ ഉസ്മാനോട്. ദയവായി ഈ കാര്യത്തിനും മറുപടി പറയണം. അതായത്, ഒരിടത്ത് ഒരു CPM നേതാവൊന്നുമല്ല, ഒരു CPM മാധ്യമപ്രവർത്തകൻ ഇന്ത്യയെ വികൃതമാക്കുന്നു, പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്നു, അവഹേളിക്കുന്നു. ഇതാ മറ്റൊരു കോൺഗ്രസ് നേതാവ് എന്തു ചെയ്യുന്നു? തലയില്ലാത്ത ഇന്ത്യയുമായി, കാശ്മീരില്ലാത്ത ഇന്ത്യയുമായി സ്വാതന്ത്ര്യദിനാശംസകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. രണ്ടും അക്ഷന്തവ്യമായ അപരാധങ്ങൾ തന്നെയാണ്. ഇത് ദേശീയ ഏജൻസികൾക്ക് തീർച്ചയായും അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തു കഴിഞ്ഞു പലരും, തീർച്ചയായും ഇത് രാജ്യദ്രോഹമാണ്, രാജ്യത്തിനെതിരാണ്, യാതൊരു സംശയവുമില്ല. മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും ഇത് രാജ്യത്തിന് എതിര് തന്നെയാണ്, ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. രാജേഷ് കൃഷ്ണയെയും ഷാനിമോൾ ഉസ്മാനെയും ഒരേ തട്ടിൽ കാണുകയല്ല, പക്ഷേ അവരുടെ ചിന്തകളുടെ ആ ആശയങ്ങളുടെ ആ ഒരു സമരസപ്പെടലുണ്ടല്ലോ, രാജ്യത്തിനെതിരെ രാജ്യത്തെ ഖണ്ഡിക്കണം, അല്ലെങ്കിൽ രാജ്യത്തെ ഇല്ലാതാക്കണം എന്നുള്ള ആ ഉൾചിന്ത അതവിടെ ഏതാണ്ട് ഒന്നായി തന്നെ ഭവിച്ചിരിക്കുന്നു. അതല്ലേ നമ്മൾ കണ്ടത്? അതുതന്നെയാണ് കണ്ടത്. തീർച്ചയായും നടപടി ഉണ്ടാകും, ഉണ്ടാകണം, ഉണ്ടായേ പറ്റൂ. കാരണം ഇത് രാജ്യദ്രോഹമാണ്. ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ എത്ര പേർ കണ്ടിരിക്കും, എത്ര പ്രചരിച്ചിരിക്കും. ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല ഇതൊന്നും. അത്രേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.